എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഷിപ്പിൻ്റെ നാവിഗേഷൻ ബ്രിഡ്ജിനെ കുറിച്ചാണ്. നാവിഗേഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ കൺട്രോളിങ് എക്യുപ്മെൻസും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയ്ക്കാണ് നാവിഗേഷൻ ബ്രിഡ്ജ് അഥവാ വീലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്ലൈറ്റിലെ പൈലറ്റിൻ്റെ കോക്പിറ്റ് പോലെ തന്നെ നമ്മുടെ നാവിഗേഷൻ ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ്, അത് എല്ലാ നാവിഗേഷൻ എക്യുപ്മെൻസും ഷിപ്പിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ നാവിഗേഷൻ എക്യുപ്മെൻറ്റും ഈ ഏരിയയിലാണ്. ഇതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ബ്രിഡ്ജിലോട്ടുള്ള എൻട്രി പോയിൻ്റ്. അതായത് നമ്മുടെ അക്കോമഡേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ്. ഇപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ ഷിപ്പുകളിൽ, ടൈറ്റാനിക് പോലുള്ള പഴയ ഷിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് ആണ് ഷിപ്പിൻ്റെ, അഥവാ വീല്. ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ ഷിപ്പുകളിൽ കുറച്ചും കൂടി മോഡേണായിട്ടുള്ള സ്റ്റിയറിംഗ് വീല്. എന്നാൽ ഈ ഷിപ്പിലത്തെ സ്റ്റിയറിംഗ് വീല് കാണുന്നത് ഈ കാണുന്നതാണ് ഈ ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീല്. അതായത് ഒരു നോബാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മോഡേണായിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൽ സ്റ്റിയറിംഗ് വീലൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഷിപ്പിലെ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഷിപ്പിൻ്റെ ചാർട്ട് റൂം. ചാർട്ട് ടേബിളാണ് ഈ കാണുന്നത്. എങ്കിലും ഇപ്പോൾ മോഡേൺ ആവിയേഷൻ എക്യുപ്മെൻസ് വന്നതോടുകൂടിയിട്ട് ചാർട്ട്, പേപ്പർ ചാർട്ടൊക്കെ ഇല്ലാതായി. അതോടെ ലാപ്ടോപ്പ് വയ്ക്കാനും പ്രിൻ്റർ വയ്ക്കാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചാർട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാർട്ട്, അതായത് ഇലക്ട്രോണിക് ചാർട്ടാണ്. ഒരു 5-8 കൊല്ലം മുന്നേ വരെ ഈ കാണുന്ന വലിയ പേപ്പർ ചാർട്ടുകളാണ് നമ്മൾ നാവിഗേഷൻ ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്നതാണ് എൻജിൻ ടെലിഗ്രാഫ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും അതുപോലെ റിവേഴ്സ് പോകുന്നതും. കാറിൻ്റെ പോലെ ഒന്നും ഗിയറോ അല്ലെങ്കിൽ ആക്സിലേറ്ററോ ഒന്നുമില്ല. ഇതിനെ ഒരു ആക്സിലേറ്റർ പോലെ തന്നെയാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. അതുമാത്രമാണ് കൺട്രോൾ, അല്ലാതെ വേറെ ഗിയർ ഷിഫ്റ്റിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നും ഷിപ്പിൻ്റെ എൻജിനില്ല. ഇടതുവശത്ത് കാണുന്ന ഈ സ്ക്രീനാണ് ഷിപ്പിൻ്റെ ഇലക്ട്രോണിക് ചാർട്ട്. നേരത്തെ പറഞ്ഞ മാതിരി പേപ്പർ ചാർട്ടൊക്കെ നിർത്തി ഇപ്പോൾ ഇലക്ട്രോണിക് ചാർട്ടാണ്. രണ്ടാമത് കാണുന്ന സ്ക്രീനാണ് റഡാർ. ഷിപ്പിൻ്റെ രണ്ടാമത്തെ റഡാറാണ് ഈ കാണുന്നത്. അതായത് എക്കോ ഉപയോഗിച്ച് നമുക്ക് വേറെ ടാർഗറ്റുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള എക്യുപ്മെൻ്റാണ് റഡാർ. ഈ കാണുന്നത് രണ്ടാമത്തെ ഷിപ്പിൻ്റെ ഇലക്ട്രോണിക് ചാർട്ടാണ്. പണ്ടത്തെ പേപ്പർ ചാർട്ടിലെ ഇൻഫർമേഷനൊക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഇലക്ട്രോണിക് ചാർട്ടുകളിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ഇത് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ ഈ കാണുന്നത് ഷിപ്പിൻ്റെ റേഡിയോ റൂമാണ്. ഈ കാണുന്ന ബ്ലാക്ക് കളറുള്ള ബോക്സ് പോലത്തെ എക്യുപ്മെൻ്റാണ് നമ്മുടെ ഇൻ്റർനെറ്റിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വിസാറ്റ് സിസ്റ്റം. ബാക്കി കാണുന്നതെല്ലാം വിവിധതരം സാറ്റലൈറ്റ് ഫോൺ, പിന്നെ 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ VHF, അതായത് വെരി ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ പറഞ്ഞ VHF റേഡിയോ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് GPS, അതായത് ഷിപ്പിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് അറിയാൻ ഉപയോഗിക്കുന്ന GPS ആണ്. നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന GPSനേക്കാളും ആക്യുറേറ്റ് ആണ്. ഇതുകൂടാതെ നമ്മുടെ ഷിപ്പിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന വോയിസ് ഡാറ്റ റെക്കോർഡറാണ് ഈ കാണുന്നത്. എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. പണ്ടത്തെ കാലത്തൊക്കെ ഷിപ്പിൻ്റെ ദിശ അറിയാൻ മാഗ്നറ്റിക് കോമ്പസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോമ്പസ് കൂടാതെ നമുക്ക് ജൈറോ, അതായത് കുറച്ചും കൂടിയും മോഡേൺ ടെക്നോളജിയായ ജൈറോ കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ അറിയുന്നത്. അതിൻ്റെ ഒരു റിപ്പീറ്റർ യൂണിറ്റ് ആണ് ഇപ്പോൾ കണ്ടത്. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഷിപ്പിൻ്റെ മങ്കി ഐലൻഡ് ആണ് ഇത്. അതായത് ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. ഇവിടെയാണ് ഈ സക്കല എക്യുപ്മെൻറ്റുകളുടെയും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റുകളുടെയും ആൻറ്റിന വെച്ചിരിക്കുന്നത്. ഈ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചതാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ്. ഈ കാണുന്നത് ഇൻ്റർനെറ്റ് കിട്ടുന്ന വിസാറ്റിൻ്റെ ആൻറ്റിനയാണ്. അതുപോലെ തന്നെ ഷിപ്പിൻ്റെ റഡാറിൻ്റെ ആൻറ്റിന മുകളിൽ കറങ്ങുന്നതായിട്ട് കാണാം. ഈ മെയിൻ മാസ്റ്റ് ഇതിലാണ് എല്ലാ സിഗ്നൽ ലൈറ്റുകളും. ആ രണ്ട് കറങ്ങുന്നതാണ് നമ്മുടെ റഡാറിൻ്റെ ആൻറ്റിനകൾ. ഷിപ്പിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ മുങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ബ്രിഡ്ജിൽ തന്നെ കൊടുത്തിരിക്കും. അവർക്ക് താഴെ പോയി റൂമിൽ പോയി എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ഐറ്റംസും അതേമാതിരി ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ഷിപ്പും ഓരോ കൺട്രി വിസിറ്റ് ചെയ്യുമ്പോഴും ആ കൺട്രിയുടെ ഫ്ലാഗ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് പല പല കൺട്രീസിൻ്റെ ഫ്ലാഗുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്.
നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് കോമ്പസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മാഗ്നറ്റിക് കോമ്പസ് അല്ല, മാഗ്നറ്റിക് കോമ്പസ് മംഗൽയാനിലാണ്, എങ്കിലും അതിൻ്റെ ഒരു റിമോട്ട് വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. പണ്ട് മുതൽക്കേ മാഗ്നറ്റിക് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നമ്മളൊരു സെക്കൻഡറി മീൻസ് ആയിട്ട് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ജൈറോ, ജൈറോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്, അപ്പോൾ ജൈറോ ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ആണ്. അതാണ്, അതിൻ്റെ റിമോട്ട് വ്യൂ ആണ്, കൃത്യമായിട്ട് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എങ്കിലും ഇതാണ് മാഗ്നറ്റിക് കോമ്പസ്. ഞാനിപ്പോൾ ഈ കാണിച്ചത് കൂടാതെ ഈ ബ്രിഡ്ജിൽ ഒരുപാട് എക്യുപ്മെൻസ് ഇനിയും ബാക്കിയുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ മേജർ എക്യുപ്മെൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രിഡ്ജിലുള്ള ഓരോ സിംഗിൾ എക്യുപ്മെൻറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ബ്രിഡ്ജിലെ ഡ്യൂട്ടിയുള്ള ഓരോ നാവിഗേറ്റേഴ്സും ഓരോ എക്യുപ്മെൻസിൻ്റെയും ഓരോരോ ഫങ്ഷൻസും ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ട്രെയിനിങ് പീരീഡിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ട്രെയിനിങ് കിട്ടുന്നതിനപ്പുറം, നമ്മൾ ഓരോ ഷിപ്പ് ജോയിൻ ചെയ്യുമ്പോഴും ഡ്യൂട്ടി നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ബ്രിഡ്ജ് ഫെമിലൈസേഷൻ ചെയ്യുന്നതാണ്. അതിലൂടെ നമ്മൾ ഓരോ എക്യുപ്മെൻസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡായി പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അപകടങ്ങളൊന്നും കൂടാതെ ഷിപ്പിനെ ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ നാവിഗേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.